കഴിഞ്ഞ ദിവസങ്ങളിലെ പേമാരിയിൽ കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ ഒട്ടേറെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വിവിധ റോഡുകളും തകർന്നു. കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഇരുമലപ്പടിയിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വിവിധയിടങ്ങളിൽ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി മഴ ചമച്ചതോടെയാണ് ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയത്. കനത്ത മഴയിൽ മരങ്ങൾ വീണും മണ്ണിടിഞ്ഞുമാണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. ചേലാട് കള്ളാട് വരകിൽ വി ടി അനീഷിന്റെയും വെള്ളശ്ശേരിൽ വി വി സുരേഷിന്റെയും വീടുകൾക്കുമീതെ മരം വീണു. അനീഷിന്റെ വീടിനോട് ചേർന്ന് നിന്നിരുന്ന മരമാണ് കടപുഴകിയത്. ഈ വീടിന്റെ മേൽക്കൂരയും ഭിത്തികളും തകർന്നിട്ടുണ്ട്. ഇതേ മരം തന്നെയാണ് സമീപത്തെ സുരേഷിന്റെ വീടിന്റെ മേൽക്കൂര തകരാനും കാരണം. വീടുകളിൽ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവനെ എനിച്ചൊന്നും പുതിയ എല്ലാം കുറേ പൊടിഞ്ഞു. ഞാൻ കടലിൽ തന്നെ എനിച്ചിരിക്കുമായിരുന്നു. അന്നേരം അമ്മന്ന് അമ്മച്ചി കൊണ്ട് മാറും, വെട്ടോടെ അമ്മച്ചി കൊണ്ട് മാറുന്നു പറഞ്ഞ് എന്നെ പിടിച്ചു മാറ്റിക്കൊണ്ട്. പിന്നെ കുറച്ച് കുറച്ച് പിന്നെ ഒടിഞ്ഞാടി അലക്കുംകാരൊക്കെ വന്നു. നെല്ലിക്കുഴി സ്കൂൾ പടിയിൽ സെയ്തുകുടി മക്കാറിന്റെ വീട് അപകട ഭീഷണിയിലായി. ചുറ്റുമതിൽ തകർന്നതിനെ തുടർന്നാണ് ഉയരത്തിലുള്ള വീട് നിലംപൊത്താവുന്ന അവസ്ഥയിലെത്തിയത്. വീട്ടിലെ വാസം സുരക്ഷിതമല്ലെന്ന വിലയിരുത്തലിനെ തുടർന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മക്കാർ മാറി താമസിച്ചിരിക്കുകയാണ്. കൂടുതൽ മണ്ണിടിഞ്ഞാൽ സമീപത്തെ മറ്റു വീടുകളെയും ബാധിച്ചേക്കാം. ഇതിപ്പോ മൊത്തം ഇടിഞ്ഞ് താഴോട്ട് വന്നിരിക്കുകയാണ് ഈ സാധനം. നമുക്ക് നമ്മുടെ ഇത് പണിയണമെങ്കിൽ നല്ലൊരു പൈസ വേണം. ഇത് മുകളിൽ ആ ഭീഷണിയായിട്ടാണ് ഇരിക്കുന്നത്. വീടിന് വരെ ഭീഷണിയായ രീതിയിൽ ആകെ വിള്ളൽ വന്നിരിക്കുകയാണ്. വീട് വരെ വിണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് സർക്കാരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ധനസഹായം ഇതിൻ്റെ അകത്തേക്ക് കിട്ടിയാലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങള്. ചെറുവട്ടൂർ മേഖലയിലും കനത്ത വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. ചെറുവട്ടൂർ കാവ് ഭഗവതി ക്ഷേത്രം ഏറെക്കുറെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ശ്രീകോവിലും പൂജാസാമഗ്രികളുമടക്കം വെള്ളത്തിലായി. പ്രദേശത്തെ മറ്റു പുരയിടങ്ങളിലും കൃഷിയിടങ്ങളിലും റോഡിലും വെള്ളം കയറിയത് ദുരിതമായി. ആലുവ മൂന്നാർ റോഡിൽ ഇരുമലപ്പടി ഭാഗത്ത് റോഡിന് തകർച്ചയുണ്ടായിട്ടുണ്ട്. റോഡിന്റെ കുറുകെയുള്ള തോടിനോട് ചേർന്ന ഭാഗത്താണ് റോഡ് തകർന്നിരിക്കുന്നത്. ശക്തമായ ഒഴുക്കാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. ഇവിടെ റോഡിൽ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇതുമൂലം ഞായറാഴ്ച വാഹന ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. റോഡ് കൂടുതൽ ഇടിയുവാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ വശം മാറിയാണ് ഓടുന്നത്. കോഴിപ്പള്ളിയിൽ പഴയ പാലത്തിനോട് ചേർന്ന് റോഡിന്റെ വശം ഇടിഞ്ഞിട്ടുണ്ട്. ഇത് പാലത്തിന്റെ നിലനിൽപ്പിനും ഭീഷണിയായിരിക്കുകയാണ്. നൂറ്റാണ്ട് പഴക്കമുള്ള പാലമാണിത്. കോതമംഗലം ടൌണിൽ തങ്കളം ബൈപ്പാസ് ജംഗ്ഷനിൽ റോഡ് വെള്ളത്തിൽ മുങ്ങി. ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. നമ്മുടെ പുതിയ എം എൽ എ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു ക്ലൗഡ് നയന്റെ മുന്നിൽ വെള്ളക്കെട്ട് തീർക്കുക എന്നുള്ളത്. അത് വൃതാവിലായിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. തങ്കളം വിമലഗിരി ബൈപ്പാസും വെള്ളത്തിലായി. റോട്ടറി ഹാളിലും സമീപത്തെ സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ദേശീയപാത വ്യാപകമായി മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. ഞായറാഴ്ച വൈകുന്നേരം മുതൽ മൂന്നാറിലേക്കുള്ള വാഹന ഗതാഗതം അധികൃതർ നിരോധിച്ചിരുന്നു. അപകടങ്ങൾ ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം. കുട്ടമ്പുഴ സത്രപ്പടിയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണിരുന്നു. ഇതുവഴിയുള്ള വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. നാട്ടുകാരുൾപ്പെടെ രംഗത്തിറങ്ങിയാണ് മണ്ണും കല്ലും നീക്കി തടസ്സമില്ലാതാക്കിയത്. പല പ്രദേശങ്ങളിലും കാർഷിക വിളകൾ വെള്ളത്തിനടിയിലായി. കപ്പ, വാഴ തുടങ്ങിയ വിവിധയിനം കാർഷിക വിളകൾ നാശത്തിന്റെ വക്കിലാണ്. കർഷകർക്കും ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകളുടെ റിപ്പോർട്ടോടെ ന്യൂസ് ഡെസ്ക് കെ സി വി.